ഇതെന്താണ്? ഇതില് നോ മാച്ച് എന്നാണല്ലോ ഉള്ളത്. ശിവൻ എന്തിനാ എന്നോട് ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞു? ഇതുവരെ എന്റെ മോൾ എന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ ശ്രമിച്ചിട്ടില്ല. അവക്ക് ചിലപ്പോ എന്നെ അമ്മയാണെന്ന് പറയാൻ നാണക്കേടായിരിക്കും. ആരാ പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല അമ്മേ. ഇതിനൊരു സാധ്യതയില്ല. ആ ചീത്ത സ്ത്രീ ഒരിക്കലും എന്റെ അമ്മയാവാൻ വഴിയില്ല. അത് വേറെ ഒരു കള്ളമാണ്. ഞാനിത് വിശ്വസിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരേ ചോദ്യം ചോദിച്ച് എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പഴയതൊക്കെ അങ്ങ് മറന്നു കളമോളെ. ഞാനും മറക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ കയ്പുള്ള സത്യം മറക്കുന്നതിന് മുൻപ് എനിക്ക് എല്ലാ സത്യങ്ങളും ഒന്ന് അറിയണമെന്നുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയത്? ഞാൻ സകല കാര്യങ്ങളും ശിവനോട് പറഞ്ഞിട്ടുണ്ട് മോളെ. അതൊക്കെ എനിക്ക് നിങ്ങളെ വൈന്ന് നേരിട്ട് കേൾക്കാനാ ഇഷ്ടം. എന്നാ ആയിക്കോട്ടെ. എന്റെ ജീവിത സാഹചര്യം അന്ന് അത്രയ്ക്ക് മോശമായിരുന്നു. നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയായിരുന്നില്ല. കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം തരാൻ വകയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ ഈ നെഞ്ച് ഇത്രയും വലിയ പാറക്കല്ലാക്കിക്കൊണ്ട് ഞാൻ നിന്നെ അനാഥാലയത്തെ കൊണ്ടാക്കിയത്. ഞാൻ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും നിങ്ങൾ എന്നെ സംരക്ഷിച്ചില്ല. അഥവാ എന്റെ കൂടെ ഒരു കൂടപ്പറപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ അവരെ ഇതുപോലെ ഉപേക്ഷിക്കുമായിരുന്നോ? ശരി, അത് പോട്ടെ. ഞാൻ പെണ്ണായതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. പകരം ഒരു ആൺകുഞ്ഞായിരുന്നെങ്കിലോ? അപ്പോഴും നിങ്ങൾ ഇതുപോലെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമായിരുന്നോ? എന്റെ അവസ്ഥ നല്ലതായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. മോനോ മോളോ എന്നുള്ളതല്ല പ്രശ്നം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു മോള് ജനിച്ചത്. നിനക്ക് അങ്ങനൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന് വേണ്ടി ഇതുപോലെ തന്നെ പെടഞ്ഞു എന്നെ മോളെ. എന്തു പറ്റി മോളെ? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു പെണ്ണുപിള്ളിക്ക് എന്റെ അനിയത്തി ചക്കയെ കുറിച്ച് ഒന്നും അറിയില്ല. അവരെന്റെ അമ്മയല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ശിവൻ എന്തിനു വേണ്ടിയാ ആ തറ പെണ്ണുമ്പിള്ളയെ അമ്മയാണെന്ന് പറഞ്ഞ് എന്റെ തല കെട്ടിവെക്കുന്നത്? എന്തൊരു ഭാഗ്യം കെട്ടവളാ ഞാൻ. ചെറുതായിട്ടൊന്ന് സന്തോഷിക്കാൻ തുടങ്ങുമ്പോ ഉടനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരും. എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യത്തെ ട്രെയിലറും സന്തോഷിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോ അതൊരു ബി ഗ്രേഡ് കണ്ണീർ കഥയായി മാറി. എല്ലാം നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ശിവനും എത്ര സന്തോഷത്തിലായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെയാണ് അതിനെയൊക്കെ നേരിട്ടത്. അപ്പോഴാണ് ഇവരുടെ വരവ്. അതോടെ ജീവിതത്തിലെല്ലാം തകിടം മറിഞ്ഞു. സന്തോഷവും സമാധാനവും എല്ലാം പോയി. അനികമോളെ,
നീ എന്താ മോളെ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നേ? നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ പൊന്നുമോളെ, ചില സമയത്ത് സന്തോഷങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള സങ്കടത്തിന്റെ രൂപത്തിലായിരിക്കും. ഇപ്പോഴിങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവം എന്തെങ്കിലും ഒരു വലിയ കാര്യം കണ്ടിട്ടുണ്ടാവും. എന്റെ മോള് വിഷമിക്കാതിരിക്കും, എല്ലാ വിഷമങ്ങളും പതുക്കെ പതുക്കെ നേരെയാവും. ഇപ്പോഴത്തെ നിന്റെ ഈ സങ്കടത്തിൽ നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഇല്ലേ മോളെ? എന്നെ സംബന്ധിച്ച് നീ ഒരിക്കലും ഈ വീട്ടിലെ മരുമോളല്ല, എന്റെ സ്വന്തം മോള. അമ്മ എന്താണെന്നൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അമ്മയുടെ സ്നേഹവും വാത്സല്യവും എന്താണെന്ന് മുത്തശ്ശിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു അമ്മ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് മുത്തശ്ശിയെ കണ്ട് ഞാൻ മനസ്സിലാക്കി. എന്റെ പൊന്നുമോൾ സങ്കടപ്പെടല്ലേ, ശിവൻകുട്ടി എല്ലാം നേരെയാക്കിക്കോളും. നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? എഴുന്നേറ്റ് വാ. മുത്തശ്ശി ചെല്ലും, ഞാൻ കുറച്ച് കഴിഞ്ഞു വന്നോളാം. ഇതെന്താണ്? ഇതിൽ നോ മാച്ച് എന്നാണല്ലോ എഴുതിയേക്കുന്നത്. പക്ഷെ ശിവൻ എന്നോട് പറഞ്ഞത് റിപ്പോർട്ട് മാച്ച് ആണെന്നല്ലേ? എന്നോട് എന്തിനാ ശിവൻ ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞു? ഇതിന്റെ പുറകിൽ എന്തോ വലിയ കാരണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ശിവൻ ഒരിക്കലും ഇങ്ങനെ ഒരു കള്ളം പറയാൻ തയ്യാറാവില്ല. കിരൺ സച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? അവിടുത്തെ ഫുട്ടേജ് കിട്ടിയ ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ ശിവ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, മോനും മോന്റെ വീട്ടുകാരും താമസിക്കുന്നിടത്ത് ഭാര്യയുടെ വീട്ടുകാരും കൂടി ഒരു കോരയ്ക്ക് കീഴിൽ ലോകത്ത് എവിടെയാണ് താമസിക്കുന്നത്? അനികയുടെ അമ്മയാണെന്നുള്ളതൊക്കെ ശരിയാ, അവർക്ക് കയറി കിടക്കാൻ ഒരു കൂരയില്ലെന്ന് കരുതി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് ശരിയാണോടാ? ചേടാ, പെണ്ണിനെ കെട്ടിച്ചു വിട്ടിടത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ എല്ലാവരും മടിക്കും. എന്നിട്ട് ഈ മഹാറാണി വീട്ടിലെ വേലക്കാരോടും എന്നോടും എല്ലാം എന്തൊക്കെ ആജ്ഞാപിക്കുന്നെന്നറിയോ? പുറത്തെ മുട്ടി രണ്ട് സെർവൻസ് ഇപ്പൊ തന്നെ ജോലി ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും പോയാല് പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓമയമ്മദറാവും. ഇത് ശരിയാവില്ല, ഇനി അവരിവിടെ നിർത്താൻ പാടില്ല. നീ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വിടാൻ പറ്റൂ? നിന്റെ ആ ഒരുമ്പട്ട അമ്മായിയമ്മ കാരണം ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന സഹിക്കാൻ പറ്റില്ലേ? കുറച്ച് ദിവസം അവർ താമസിച്ചു വെച്ചിട്ട് എന്താ സംഭവിക്കുക? ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും ശിവ, അതൊന്നും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നോ പങ്കജം? നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്ര നേരായിട്ട് കാത്തിരിക്കാന്നറിയൂ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയറ് കത്തുന്നു, എന്റെ ജീവൻ പോകുന്ന അവസ്ഥയിലായി. അങ്ങനെയാ ജീവനങ്ങ് പോയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ. അങ്ങനെ പറയരുത് പങ്കജം, ശിവൻ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നിന്റെ ഈ ഭീഷണികളൊക്കെ കയ്യിൽ അങ്ങോട്ട് വെച്ചാ മതി. എന്റെ മകന്റെ പേര് പറഞ്ഞോണ്ടാ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നെന്നുള്ളത് മറക്കാതിരുന്നാ കൊള്ളാം. അപ്പൊ നീ എനിക്ക് ഭക്ഷണം വിളമ്പിത്തരില്ല അല്ലേ? നിനക്ക് വേണ്ടി എന്റെ വീടിന്റെ മുമ്പിൽ കിടക്കുന്ന കഴുത പോലും ഭക്ഷണം വിളമ്പിത്തരില്ല. എങ്കിൽ ശരി. ശിവനെ, ഒന്നിങ്ങോട്ട് വന്നേ, ഇത് നോക്കി. ഞാനീ പങ്കജത്തിന്റെ ദേഷ്യം ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കായിരുന്നു, പക്ഷെ പങ്കജ ഒന്നിന് തയ്യാറാവണ്ടേ?
ഇവളെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ തയ്യാറല്ല. അതുപോട്ടെ, കുറഞ്ഞ പക്ഷം എന്റെ കൂടെ ഇരുന്ന് എനിക്കും കൂടി ഇത്തിരി വിളമ്പി തരുന്നതിന് കുഴപ്പമില്ലല്ലോ. അതിനും പറ്റില്ല എന്നാ പറയുന്നത്? ശിവൻ പറഞ്ഞാ ചിലപ്പോ പങ്കജ സമ്മതിക്കും. എന്താണെന്നോ ശിവൻ, പുതിയ ബന്ധങ്ങളിൽ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാവുന്നത് നല്ലതിനല്ല. ഞാൻ മോമനോട് പറഞ്ഞതല്ലേ അവരെന്താ ആവശ്യപ്പെടുന്ന വെച്ചാ ചെയ്. സൗമ്യ, എന്താ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? അത് ഒന്നുമില്ല, എൻ്റെ കുറച്ച് ബുക്സ് ഞാൻ ഇവിടെ വെച്ചിരുന്നു, അതെടുക്കാൻ വന്നതാ. ഓക്കെ. അടുക്കി വയ്ക്കാൻ ഞാനും കൂടെ സഹായിക്കാം. Let it be. I'll do it. ഇതൊരു വലിയ പ്രശ്നമല്ല, ഞാൻ ചെയ്യാം. ഇത്രയും വെയിറ്റ് എടുത്തില്ലേ പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഇന്ന് നീ എനിക്ക് ചെയ്തു തരും, പക്ഷെ ഓസ്ട്രേലിയയിൽ നീ എന്നോടൊപ്പം കാണില്ലല്ലോ രുദ്ര. So, let me do it myself. സൗമ്യ, നീ ആ ഓസ്ട്രേലിയയിലെ സ്കോളർഷിപ്പ് എന്തിനാ ആക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തിനാന്ന് ചോദിച്ചാ? മുംബൈ അത്ര മോശം സ്ഥലമൊന്നുമല്ല. മുംബൈ നല്ലത് തന്നെയാ. ഇൻഫാക്ട് മുംബൈ വളരെ നല്ലതാണ്. എന്നിട്ടും എനിക്കിത് തിരഞ്ഞെടുക്കേണ്ടി വന്നു. നീ ആദ്യം പറയ്. നമ്മൾ പരസ്പരം അറിഞ്ഞിട്ട് ഇപ്പൊ വളരെ കുറച്ച് നാളുകളിലായിട്ടുള്ളൂ രുദ്ര. പക്ഷെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വന്നു അല്ലേ? ബട്ട് ഐ ഗസ് ഇതാണ് ലൈഫ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അനുഭവങ്ങളിലൂടെ നമ്മൾ വളരുന്നു അല്ലേ? ഈ സമയത്തിനിടയ്ക്ക് നമ്മൾ മിക്കവാറും വഴക്കിട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് നിന്നെ പോലെ ഒരു നല്ല സുഹൃത്തിനെ കിട്ടി. അതുപോലെ വീട്ടിലുള്ളവർ എൻ്റെ സ്വന്തം കുടുംബമായിരുന്നു. ഇന്ന് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാ നല്ല ഓർമ്മകളും എൻ്റെ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വഴക്കുകളും തർക്കങ്ങളും പരാതികളും വിഷമങ്ങളും എല്ലാം ഇവിടെ വെച്ച് മറന്നു കളയണം. എല്ലാം മറന്നുകൊണ്ട് നിനക്ക് എന്നെ ഒരു സുഹൃത്തായിട്ട് കാണാൻ പറ്റില്ല രുദ്ര. നീ എന്നെ സീ ഓഫ് ചെയ്യില്ലേ? നിന്റെ ഈ ഗുഡ് ബൈ സ്പീച്ച് ഭയങ്കര ഇമോഷണൽ ആയി പോയല്ലോ. ഐ വിൽ മിസ് യു മൈ ഫ്രണ്ട്. I think some people are meant to be good friends, nothing more, right? നമുക്കിടയിൽ മറ്റെന്തോ കൂടി ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. സൗഹൃദമല്ലാതെ മറ്റൊന്നും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ഇനി എന്നും നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. സൗമ്യ, നിനക്ക് എപ്പോഴെങ്കിലും എന്തിൻ്റെയെങ്കിലും ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്റെ ഒരു സുഹൃത്തുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഇതുവരെ എൻ്റെ മോൾ എന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ ശ്രമിച്ചിട്ടില്ല. അവക്ക് ചിലപ്പോ എന്നെ അമ്മയാണെന്ന് പറയാൻ നാണക്കേടായിരിക്കും. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല അമ്മേ.
അടിപൊളി ഫുഡ്. ഇന്ന് ആദ്യമായിട്ടല്ലേ ഞാൻ എന്റെ മോളുടെ എല്ലാ ബന്ധുക്കളോടും ഒപ്പം ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. എന്നെ ഇത് എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ പങ്കജം സ്വന്തം കൈകൊണ്ട് എനിക്കിങ്ങനെ വിളമ്പിത്തരുന്നത് കാണുമ്പോ ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞ പോലെയായി. ഒത്തിരി അങ്ങ് പൊങ്ങി പറക്കണ്ട, ചിറകരിഞ്ഞതിന്റെ പ്ലേറ്റിലിട് ഞാൻ പറഞ്ഞേക്കാം. എന്റെ ചിറകരിയാനുള്ള ശ്രമത്തിനിടയിൽ പങ്കജം സ്വന്തം കൈയെരിഞ്ഞു കളയാതിരുന്നാ മതി. നോക്കി നിൽക്കാതെ പെട്ടെന്ന് വിളമ്പോ പങ്കജം. ആ മോനെ ശിവനെ, നീ എന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കാണാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാനിനി എന്തിനാ ഇങ്ങനെ ഒരു വിരുന്നുകാരിയായിട്ട് ഗസ്റ്റ് റൂമിൽ താമസിക്കുന്നത്? ഏത് മുറിയിലേക്ക് വേണമെങ്കിലും നിങ്ങൾ മാറിക്കോളൂ. അയ്യോ, വലിയ ഉപകാരം. ഓ മൈ മദർ, എന്താ ഇത്? ഇതൊന്നും ശരിയാവില്ല. അവരിനി എന്റെ മുറിയാണ് വേണ്ടെന്ന് പറഞ്ഞാലോ? അപ്പൊ നീ അവർക്ക് വേണ്ടിട്ട് എന്നെ നീ എന്റെ മുറിയിൽ നിന്ന് ഇറക്കി വിടോടാ ശിവൻ. മോം, ഇതൊരു വലിയ ഇഷ്യൂ ഒന്നുമല്ല, പ്ലീസ് മോം ഇതിനെ ഒരു ഇഷ്യൂ ആക്കാതിരുന്നാ മതി. പിങ്കി, അനികയുടെ അവളെന്താ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞ്? അത് കാര്യാക്കണ്ട ശക്തി, ചെലപ്പോ അവക്ക് എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലായിരിക്കും. ഇതുവരെ എന്റെ മോൾ എന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ ശ്രമിച്ചിട്ടില്ല. അവക്ക് ചെലപ്പോ എന്നെ അമ്മയാണെന്ന് പറയാൻ നാണക്കേടായിരിക്കും. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല അമ്മേ. മോളെ, നീ എന്നെ അമ്മയെന്ന് വിളിച്ചോ? ഈ ഒരു വിളി കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും നാളും കൊതിച്ചത്. എന്റെ പൊന്നുമോളിങ്ങി വന്ന ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. വാ. എന്റെ മോളെ. ഞാൻ വരാണ് കിരൺ. ശിവൻ, നീ ഇത് എങ്ങോട്ടേ പോന്നേ? നീ എന്തെങ്കിലും ശിവൻ നിക്ക എവിടെ പോവാ? ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് പുറകെന്ന് വിളിക്കുന്നത് ശകുനപ്പിഴയായിട്ടാ കാണുന്നത്. അവൻ പോട്ടെ, നീ കഴിക്ക്. ജോലി തിരക്ക് കാരണം എന്റെ കുഞ്ഞിനെ ശരിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്താ ഇത്ര അർജന്റ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവൻ ആരെ കുറിച്ചാ ഫോണിൽ സംസാരിച്ചത്? മോൾ എന്റെ അടുത്തിരുന്നേ. അമ്മ കഴിക്ക്. എന്റെ മൂക്ക് തരട്ടെ. വേണ്ട, അമ്മ കഴിച്ചോളാം. അമ്മ കഴിക്കുന്നത് എനിക്കൊന്ന് കണ്ടാ മതി. ശിവൻ താൻ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? What do you mean? ഈ സ്ത്രീ എന്റെ അമ്മയല്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ നിങ്ങൾ അത് നിർബന്ധപൂർവം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അനിക്കത് കാണുന്നുണ്ടോ? ഈ ഡി എൻ എ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് ഇറ്റ്സ് എ മാച്ച്. നിനക്കിത് കാണാൻ കഴിയുന്നില്ലേ? ഇറ്റ്സ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് എ മാച്ച്. താനത് സ്ഥാപിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഇത്രയും വലിയൊരു കള്ളത്തരം പറയേണ്ട ആവശ്യം തനിക്ക് എന്താണ് ഉണ്ടായത് ശിവൻ? അതെന്താണെന്ന് എന്നോടും കൂടെ പറ. അനിക, ഡു യു ട്രസ്റ്റ് മീ?
എന്നെക്കാളും കൂടുതൽ. എങ്കിൽ നീ എന്നെ വിശ്വസിക്കണം. ഞാൻ ഈ ചെയ്യുന്നതിനെല്ലാം പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നാ ഞാനും ചോദിച്ചത്. എന്നോട് പറ ശിവ. നീ അവന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാനൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അവനോ? ആരാത്? കിരൺ, ഞാൻ പുറപ്പെടുകയാണ്. എക്സ്ക്യൂസ് മീ. ശിവൻ? ശിവൻ എവിടേക്കാ പോന്നേ? കുറച്ച് അർജന്റ് ജോലിയുണ്ട് മുത്തശ്ശി, ഞാൻ തീർത്തിട്ട് വന്നേക്കാം. ഇത് കഴിച്ചിട്ട് ശിവനൊന്ന് നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. നീ ഇങ്ങ് വാ. ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് പുറകീന്ന് വിളിക്കുന്നത് ശകുനപ്പിഴയായിട്ടാ കാണുന്നത്. അവൻ പോട്ടെ, നീ കഴിക്ക്. ജോലി തിരക്ക് കാരണം എന്റെ കുഞ്ഞിനെ ശരിക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്താ ഇത്ര അർജന്റ് കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവൻ ആരുടെ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്? ഞാൻ അവനെ കൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരും. ഇതെന്റെ വാക്കാണ്, അനിക, വിശ്വസിക്കേ. സച്ചിൻ!